السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم، يا سيدي يا حبيب الله صلى الله عليه وسلم، يا سيدي يا خير خلق الله صلى الله عليه وسلم. خذ بيدي قلة حيلتي أدركني. أنت تطلع بيننا في الكواكب كالبدور، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي. إننا نرجو إلى كأس حوضك للعطش يوم نشد كتابي يا سيدي خير النبي. الصلاة على النبي. ارتقبت على الخطا غير حسر وعدد، لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المدعي والحبيب العربي أرحم الراحمين الملك الجبار. يا الله مسكين مريم من الرمش يا بفترة ربيع الله المصر أشرف الخلق محمد رسول الله صلى الله عليه وسلم وقال صلاة مجلس الرمش يقولي يا الله أرتد رمي قيلتني قبولا كنا يا الله إن دور صبيت سأقل تنجي قلت رحمة للعالمين أباب سيدنا محمد رسول الله صلى الله عليه وسلم وتعالى شرف غند ما باقنا يا الله موتاي فويا ماذا بدا قل أستاذ المارا ششيا شديك ماري كوتو كوتو بكار أهل سنة والجماعة العالمين خادمين البرورتك السحايق السحاقاري آر الله مدد مدد مائي كان مرن قبر لانو قبر نسطوشة لانو رحمانه أبريم ينغلوا سجل محبين عليهم سيدنا محمد رسول الله صلى الله عليه وسلم دعوة دعوة سرقة اللرب شكوة للرحمن آمين برحمة بحمان الله بندى مهدوك اللرب شكوة يا سهودرا سهودرا مار ഒരു നീണ്ട സംസാരത്തിനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ധാരാളം മണിക്കൂറുകൾ ബഹുമാനപ്പെട്ട അനസ് ഖാഫി സംസാരിച്ചിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിനൊക്കെ കുടുംബത്തിനൊക്കെ ബറക്കത്ത് ചെയ്യട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും മുഴുവൻ മഹബീങ്ങൾക്കും അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. നമുക്ക് ഒരുമിച്ച് കൂടിയത് പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ മാസത്തിലാണ്. അതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൻ്റെ മജ്ലിസ്. എന്തുകൊണ്ടും മഹത്വമുള്ള വളരെ ഷറഫുള്ള ഒരു സമയം. ഈ റബീഉൽ മാസത്തിൽ സ്വലാത്ത് ആയത് തന്നെ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മജ്ലിസിനേക്ക് വലിയ നിലക്ക് മാറ്റിക്കൂട്ടുന്നുണ്ട്. കാരണം ഹബീബായ തങ്ങൾക്ക് ജന്മം കൊടുത്ത ഈ സമയത്ത് തന്നെ തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാണ് സംഘടിപ്പിച്ച വേദി. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സ്വലാത്തിനേക്ക് വലിയ മഹത്വമുണ്ട്, വലിയ ബറക്കത്തുണ്ട് എന്നൊക്കെ നേരത്തെ സഖാഫി സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹുകളും അവിടുത്തെ എല്ലാം നമ്മെ കേൾപ്പിച്ചിട്ടുണ്ട്.
ഇനി വിശാലമേറിയ ഒരു സംസാരത്തിനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തന്നെയാണ് സ്വലാത്ത്. എല്ലാ വിഷമങ്ങളും തീർന്നു കിട്ടാൻ ഒരു പ്രത്യേകമായ ഒരു വഴിയാണ് സ്വലാത്ത് വല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരുള്ള സ്വലാത്ത്. അത് വലിയ ഒരു ബറക്കത്താണെന്ന് മാത്രമല്ല, നമ്മുടെ പ്രശ്നങ്ങൾക്ക് ദുന്യവിയായ ഉഹ്റവിയായ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്ത്. നമ്മുടെ ദുനിയാവിലെ ടെൻഷൻ മാറാനും വിഷമങ്ങൾ തീരാനും ആഹാരത്തിൽ രക്ഷപ്പെടാനൊക്കെയുള്ള മാർഗം. അതുകൊണ്ടല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്, ദുനിയാവിൻ്റെയും ആഹാരത്തിൻ്റെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങളില്ല. എന്തെല്ലാം മാരകമായ രോഗങ്ങൾ, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ദുനിയാവിൽ ജീവിക്കുമ്പോൾ പല വിഷമങ്ങളുണ്ടാകും. എല്ലാത്തിനും പരിഹാരം സ്വലാത്താണ്. നിങ്ങൾക്കൊക്കെ അറിയാലോ, ബായാറ് മുജമ്മയിൽ നടക്കുന്ന 10,000 സംഗമിക്കുന്ന സ്വലാത്ത് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം മജ്ലിസ് കൊണ്ട് കിട്ടുന്നുണ്ട്. അതുപോലെ ഞാൻ നിൽക്കുന്ന സ്ഥലം കല്ലേരിയിലും പ്രത്യേകിച്ച് കൊടക് ജില്ലയിലും കുഞ്ചിലം എന്ന് പറയുന്ന സ്ഥലം ബായാറ് പോലെ തന്നെ ഒട്ടും കുറവില്ലാത്ത രൂപത്തിൽ 10,000 സംഗമിക്കുന്ന സ്വലാത്ത് മജ്ലിസ് കുഞ്ചിലത്ത് കൊടക് ജില്ലയിൽ നടക്കുന്നുണ്ട്. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച നാളെയാണ് ആ മജ്ലിസ്. ഇങ്ങനെ തുടങ്ങിയിട്ട് പല പല സ്ഥലങ്ങളിലും വലിയ മജ്ലിസുകൾ നടന്നുകൊണ്ട് വരുന്നു. അവിടൊക്കെ ഇത്ര ആളുകൾ തിങ്ങിക്കൂടുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിൻ്റെ പവറാണ്. തങ്ങളെ കൊണ്ട് തീരാത്ത ഒരു പ്രശ്നങ്ങളില്ല. ദുനിയാവിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാര്യലാഭങ്ങൾ സ്വലാത്ത് കൊണ്ട് ലഭിക്കുന്നു എങ്കിൽ വിശ്വാസികൾക്ക് ആഹ്റത്തിൻ്റെ കാര്യത്തിൽ സംശയമില്ല, സംശയിക്കേണ്ടതില്ലല്ലോ ഇൻഷാല്ലാഹ്. അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കി സ്വലാത്ത് നന്നായി ചൊല്ലിയിട്ട് നമ്മുടെ ദുനിയാവും ആഹ്റമൊക്കെ വിജയിക്കാൻ വേണ്ടി നമുക്ക് എപ്പോഴും തങ്ങളെ മഹബത്ത് വെക്കുന്നൊരു മുഹബ്ബീങ്ങളായി മാറണം. അള്ളാഹു നമ്മുടെ ഈ സ്വലാത്ത് മജ്ലിസ് ആ നിലക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. ഇൻഷാല്ലാ എല്ലാവരും നീന്തേറ്റ് തികച്ചാൽ ഒന്ന് അടുത്ത് കയറി എല്ലാവരും ഒരു 10 ദിക്കറും നേരത്തെ സ്വലാത്തൊക്കെ ചൊല്ലി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരു 5 മിനിറ്റ് ഒരു 10 ദിക്കറും സ്വലാത്തും ചൊല്ലിയിട്ട് ഇൻഷാല്ലാ ഇൻഷാല്ലാ നമ്മൾ ദ്വാരക്കും. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. أستغفر الله العظيم أستغفر الله العظيم أستغفر الله أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم. جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله. لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم 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 برحمتك نستعيذ يا الله
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسل، والحمد لله رب العالمين. إن شاء الله دارك أبوغانا على أعلاهم ദുവ കൊണ്ട് വസീത് പറഞ്ഞ് ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുവ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ ഇരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള സദഖ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുവക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പല ആളുകളും ദുവക്കാൻ വേണ്ടിയിട്ട് ചീട്ട് എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയക്കുറവ് കാരണം അത് വായിക്കേണ്ടതില്ല. എല്ലാവർക്കും ഞാൻ ദുവക്കും. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. الحمد لله الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام الحمد لله في نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد حتى ترى الله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് മിസ്കീൻമാരായ ഞങ്ങൾ ഒരുമിച്ച് കൂടെ പവിത്ര റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് മജ്ലിസ് ഞങ്ങളിലൊന്നിനെ ഖബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾ ഇവിടെ ചൊല്ലി ഇസ്തിഗ്ഫാറുകൾ കാരണം ഞങ്ങളിലൊന്ന് ഇന്ന് വരെ സംഭവിച്ച ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുൽ ആലമീൻ പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂൽ ഷറഫ് കൊണ്ട് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ തഹലീലുകൾ ഞങ്ങളിലൊന്ന് മൗത്തായി പോയ മാതാപിതാക്കൾ ഉസ്താദന്മാർ ശിഷ്യ ശരീകന്മാർ കൂട്ടു കുടുംബക്കാർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഖാദിമീങ്ങൾ പ്രവർത്തകർ സഹായികൾ സഹകാരികൾ ഞങ്ങളിലൊന്ന് പല ആളുകളും അടുത്തും മറ്റുമായി കൺമറഞ്ഞ ഖബറിലാണ് അല്ലാ. അവരെ ഖബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാ. അവരെ ഖബറിലേക്ക് അതിൻ്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ ഈ മജ്ലിസും സകല മജ്ലിസുകളും അവരെ ഖബറിലേക്ക് ഒരു നേരം പോക്കാക്കിനെ കാണിക്കണേ അല്ലാ. ഞങ്ങളെ ഈ സലാത്ത് മജ്ലിസ് ഇവിടെ ചൊല്ലിയ സലാത്തുകളും സലാമുകളും മറ്റുള്ള സകല മുതബറക സദസ്സിൽ വെച്ച് ചൊല്ലിയ സലാത്ത് സലാമുകൾ എൻ്റെ ഹബീബും ഞങ്ങളുടെ നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. തങ്ങളെ ഇഷ്ടം വെക്കുന്ന ആശുഖ്യങ്ങളായി ഞങ്ങളെ കബൂലാക്കണേ അല്ലാ. തങ്ങളെ മുഹബത്ത് വെക്കുന്ന മുഹബീങ്ങളായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങൾ അപകട മരണങ്ങൾ ആക്സിഡൻറ്റുകൾ മാരകമായ രോഗങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാട് ദുരന്തങ്ങൾ വിഷമങ്ങൾ എല്ലാ ഇടങ്ങേറുകളിലും ഞങ്ങളെയും ബന്ധപ്പെട്ട സകല മുഅ്മിനീങ്ങളെയും നീ കാക്കണേ അല്ലാ. റബ്ബേ ഞങ്ങളെ ഈ നാട്ടിലും പരിസര നാടുകൾ ജമാഅത്തുകളെ ഇസ്സത്തിലാക്കണേ അല്ലാ. ദുനിയാവും ആഖിറയും വിജയിപ്പിക്കണേ അല്ലാ. ഞങ്ങളെ ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. റബ്ബേ ഞങ്ങളെ ഈ നാട്ടിലും പരിസര നാടുകളും എത്രയോ വിവാഹ പ്രായം നിൽക്കുന്ന പെൺകുട്ടികൾ 28, 30, 32 വയസ്സ് പ്രായമായി കല്യാണം സ്വപ്നം പോലും കാണാൻ കഴിയാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ സ്വലാത്ത് മജ്ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പല സ്ഥലങ്ങളിലും ദുആ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരുണ്ട്. എല്ലാവർക്കും ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. റഹ്മത്തുൽ ലിൽആലമീൻ പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ ഖൈറായ ഇണകൾ നൽകണേ അല്ലാ. അത് കാരണം ഞങ്ങളെ ഒരാളെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ, വഷളാക്കല്ലേ അല്ലാ, ഐബിലാക്കല്ലേ അല്ലാ. അതിനുള്ള എല്ലാ ഖൈറായ സമ്പത്തും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കണേ റഹ്മാനെ.
ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ല. ഓപ്പറേഷൻ പെട്ട പ്രസവത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ട സകല മുമ്മിനും പങ്കന്മാരെയും കാക്കണേ അല്ല. ഓപ്പറേഷൻ വിധിക്കപ്പെട്ട എത്രയോ ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ല. ഓപ്പറേഷൻ വിധിക്കപ്പെട്ട എത്രയോ രോഗികളുണ്ട്, ആഫിയത്താക്കണേ അല്ല. മറ്റുള്ള പല നിലക്കും വിഷമിക്കുന്ന പല ആളുകളും ഉണ്ട്, എല്ലാം നീ സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദര സഹോദരിമാര് പല മജ്ലിസുകളിലും ദുആ കൊണ്ട് വസിയത് പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. 10, 18, 25 കൊല്ലമായി ദാമ്പത്യ ജീവിതം നടത്തിയിട്ട് കുട്ടികളുണ്ടാകില്ലെന്ന് ഡോക്ടർമാര് വിധി എഴുതി തള്ളിയിട്ട് സലാത്ത് മജ്ലിസ് കൊണ്ട് പരിഹാരമുണ്ടെന്ന് മനസ്സിലാക്കി പല പല സലാത്തിന്റെ മജ്ലിസ് ബയാറിലും കൊടകിലും അടക്കം എത്രയോ 10,000 സംഗമിക്കുന്ന മജ്ലിസിൽ കൂടി ഇവിടെയും കൂടി ദർക്കാൻ പറഞ്ഞ പല ആളുകളും ഉണ്ട്. അല്ലാഹ് നീ സലാമത്ത് നൽകണേ റബ്ബേ. ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ഇൽമും ഹിക്മത്തും മനക്കരുത്തും ബുദ്ധിയും നൽകണം റഹ്മാനെ. മക്കളെ പഠനത്തിലും പരീക്ഷയിലും വിജയം നൽകണം റഹ്മാനെ. റബ്ബെ, കുട്ടികളെ കാര്യം പറഞ്ഞ് പല ആളുകളും ദ്വാരിക്കാൻ പറഞ്ഞ് രോഗികളാണ് മക്കളെന്ന് പറഞ്ഞിട്ട് അല്ലാ ഞങ്ങളെ മക്കളെ സകല രോഗങ്ങളും ആഫിയത്താക്കണേ അല്ലാ. കണ്ണിൻ്റെ കാഴ്ചയില്ലാത്തവർ, കാതിൻ്റെ കേൾവിയില്ലാത്തവർ, നാവ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്തവർ, കൈകാലുകൾക്ക് അംഗവൈകല്യമുള്ളവർ, തടിക്ക് തീരെ ശേഷിയില്ലാത്തവർ, കൈകാൽ ജന്മനാൽ നടക്കാത്തവർ, ജന്മനാൽ സംസാരിക്കാത്തവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസമുള്ള രോഗികൾ ഞങ്ങളെ മക്കൾക്കുണ്ടല്ല. നീ ആഫിയത്താക്കണേ റബ്ബേ. ഞങ്ങൾക്കും പറയപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത് പറഞ്ഞേൽപ്പിച്ചവർ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഖാദിമീങ്ങൾ, പ്രവർത്തകർ അടക്കം പല ആളുകളും, സഹോദര സഹോദരിമാരടക്കം വിവിധ ആളുകൾ പല പല പ്രയാസങ്ങളായ രോഗികളാണല്ലോ. സൈഡ് എഫക്റ്റ് വന്നവർ കിഡ്നി രണ്ട് ഫൈൽഡായി, രണ്ട് കിഡ്നി ഫൈൽഡായി, ഡയാലിസിസ് പോലും നടക്കില്ലെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ രോഗികൾ, ഡയാലിസിസ് ഇല്ലാതെ സുഖപ്പെടുത്തണേ അല്ലോ. ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉള്ളവർ, ഹാർട്ടിൻ്റെ പ്രയാസമുള്ളവർ, അതുപോലെ കൊളസ്ട്രോൾ കൊണ്ടും ഷുഗർ കൊണ്ടും ബി പി കൊണ്ടും പ്രയാസപ്പെടുന്നവർ, തലവേദന സഹിക്കാൻ കഴിയാതെ ഉറക്കം വരാത്തവർ, കൈകാൽ കടച്ചിലുള്ളവർ, കൈകാൽ നീര് വന്ന് മുട്ടി നടക്കാൻ കഴിയാത്തവർ, ഡിസ്കിൻ്റെ തകരാറുള്ളവർ, കാലിൻ്റെ നരമ്പ് ചുരുണ്ട് കയറിയിട്ട് കടച്ചിൽ സഹിക്കാൻ കഴിയാത്തവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് അനേകായിരം രോഗങ്ങളാൽ പ്രയാസപ്പെടുന്ന രോഗികൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ദുആ കൊണ്ട് വസിയത് പറഞ്ഞവരിലും ഉണ്ട്. അല്ലാ നീ ഷാഫിയാണ്, നീ കാഫിയാണ് അല്ലാ, ഷിഫാഉറിന്റെ ഔദാര്യമാണ് റബ്ബേ. നീ പൂർണ്ണ ആഫിയത്താക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ സകല ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ അല്ലാ. ആവശ്യങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ. കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിലാക്കണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഖൈറായ ജോലി നൽകണേ അല്ലാ. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഗൾഫ് നാട് ഉൾപ്പെടെ പല പല അറേബ്യൻ രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്, ദുആ കൊണ്ട് വസീദ് പറഞ്ഞ ആളുകൾ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ ഖൈറായ ജോലിയും ശമ്പളവും നൽകണം റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരിലും പല സ്ഥലങ്ങളിലുമുള്ള ആളുകൾ ഗൾഫിൽ പോകാൻ പ്രയാസപ്പെട്ട് വിസയും പാസ്പോർട്ടൊന്നും ശരിപ്പെടാതെ വിഷമിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ റബ്ബേ, പരിശുദ്ധ പവിത്ര റബിയുൽ അവൽ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ, തങ്ങളെ ഷറഫ് കൊണ്ട് അവർക്കൊക്കെ ഖൈറായ ജോലി നൽകണം റബ്ബേ. എല്ലാ വിസയും പാസ്പോർട്ടും പേപ്പറുകളും ശരിപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സകല കടങ്ങളും നീ വീട്ടിൽ തരണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ ഒരാളെയും ഔത്താക്കല്ല റബ്ബേ. സകല കടങ്ങളും കടവാടുകളും ബാധ്യതകളും കൊടുത്തതിൻ്റെ ശേഷം ഖൈറായ സമയത്ത് ഖൈറായ സ്ഥലത്ത് റഹ്മത്തുൽ ലിലാലമീന പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട് തബസ്സുമിലായി ഞങ്ങളെ നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബേ, മൗത്ത് എത്തുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഉസ്ലുൽ ഖാത്തിമ നൽകണേ അല്ലാ. സൂഉൽ ഖാത്തിമ നൽകല്ല റബ്ബേ. ശൈത്താന ഷറിൽ പെടുത്തല്ല റബ്ബേ. മരണം ഹാലറായ മൗത്ത് ഹാലറായവൻ്റെ അടുക്കൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ പൊതിഞ്ഞിട്ട് അതാ തങ്ങളെ ഫോട്ടോ, ഹബീബിൻ്റെ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് ചോദിക്കും മലക്കുകൾ, അറിയോ, പരിചയമുണ്ടോ, കണ്ടിട്ടുണ്ടോ ചോദിക്കുമ്പോൾ
തങ്ങളെ വിശ്വാസികൾ പറയും, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് ഞങ്ങളെ മൗത്തിനെ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധ റബീഉന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സലാത്ത് മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മൗത്ത് തങ്ങളെ കൊണ്ടാക്കണം റഹ്മാനെ, തങ്ങളെ കാണിച്ചിട്ടാക്കണം റബ്ബേ. റബ്ബേ പല പ്രാവശ്യം തങ്ങളെ ഖലത്തിലും മനാമിലും കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. തങ്ങളെ കാണാതെ ഞങ്ങളെ നീ മൗത്താക്കല്ല റബ്ബേ. പരിശുദ്ധ റൗളയിൽ പോയി സലാം പറയാം, സിയാറത്താക്കാ ഞങ്ങൾക്ക് നീ ആവതാക്കണേ റഹ്മാനെ. പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിൽ ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറും എനിക്ക് ഞങ്ങൾക്ക് ചെയ്യാൻ നീ ആവതാക്കണേ റബ്ബേ. അതിന് മുമ്പ് ഞങ്ങളെ ഒരാളെയും നീ മൗത്താക്കല്ലേ അല്ലാ റബ്ബേ. പെട്ടെന്ന് ഞങ്ങളെ മൗത്താക്കി ഞങ്ങളെ മക്കളെ യതീമികളാക്കല്ലോ റബ്ബേ. ഞങ്ങളെ ഭാര്യമാരെ മാതാപിതാക്കളെ നമുക്ക് ബന്ധപ്പെട്ടവർ കുടുംബക്കാർ സ്നേഹികൾ സഹകാരികൾ ഒരാളെയും പെട്ടെന്ന് മൗത്താക്കി ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ കൽബിനെ തുഹാറത്തിലാക്കണേ അല്ലാ. കിബർ ഹസദ് റിയാ ഓജിബ് നിഫാഖ് പോലത്തെ ഒരു ദുഷിച്ച സ്വഭാവം ചിന്തയും ഞങ്ങളെ കൽബിൽ നൽകല്ല റബ്ബേ. ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നൽകിയതിലോ നൽകപ്പെട്ടതിലോ ആരെങ്കിലും വല്ല ദുഷിച്ച സ്വഭാവം കൊണ്ട് ബുദ്ധിക്കുറവ് കൊണ്ട് വല്ല സിഹറോ ഷെയ്ത്തോനോ ഞങ്ങൾക്കോ ഞങ്ങളുടെ നാട്ടിനുക്കോ ഞങ്ങളുടെ വാഹനങ്ങൾക്കോ ഞങ്ങളെ ദറസിനുക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിനുക്കോ വല്ല സിഹർ ഷെയ്ത്താൻ ആരെങ്കിലും ചെയ്തെങ്കിൽ ഉപ്പാപ്പ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഈ സ്വലാത്ത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ സിഹറും നീ ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ഷെയ്ത്താന്മാരും നശിപ്പിക്കണേ അല്ലാ. എല്ലാ കണ്ണേറും നശിപ്പിക്കണേ റഹ്മാനേ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കിടയിൽ നാടിനിക്കിടയിൽ വല്ല സിഹ്റു ഷെയ്ത്താന ഷർറു കൊണ്ട് വല്ല പ്രയാസപ്പെടുത്തുണ്ടെങ്കിൽ ഇൽഫത്തിലാക്കണേ അല്ലാ, യോജിപ്പിലാക്കണേ അല്ലാ, സുൽഹയിലാക്കണേ റഹ്മാനേ. ആര് ഞങ്ങളെ കയ്യഴിച്ചാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കയ്യഴിക്കല്ല റഹ്മാനെ. ആരാരുമില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറ അല്ലാ നീ ഞങ്ങളെ സലാമത്തിലാക്കണേ റബ്ബേ. ഞങ്ങൾക്ക് സഹായം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണേ റബ്ബേ. ഖബറിലും തങ്ങളെ കാണിക്കോത്രേ. തങ്ങളെ കാണുമ്പോ ഹദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ മനസ്സിലൊക്കെ പല പല കാര്യങ്ങൾ പൂർത്തിയാകാനുണ്ട്. നീ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പൂർത്തിയാക്കണം റബ്ബേ. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ കാരണം ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ ബലായിൽ പെടുത്തല്ലേ അല്ലാ, മുസീബത്തിൽ പെടുത്തല്ലോ അല്ലാ. ഞങ്ങളെ തെറ്റ് കാരണം ഞങ്ങളെ മക്കളെ രോഗികളായി പരീക്ഷിക്കല്ലോ റഹ്മാനെ. റബ്ബേ പല എത്രയോ ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് വിഷമിച്ചുകൊണ്ട് സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ രോഗികളുണ്ട്. ആഫിയത്താക്കണേ അല്ലാ. ഇന്നലെ കല്ലേരിയിലേക്ക് ഒരു ചെറിയ കുട്ടിയെ കൊണ്ടുവന്നു. 9 മാസം പ്രായമുള്ള ചെറിയൊരു കുട്ടിയെ, പെൺകുട്ടിയെ, കുട്ടിയുടെ കണ്ണൊന്നായി ചുവന്ന് വളരെ പ്രയാസപ്പെട്ട് ചെമ്പരത്തി പൂവ് പോലെ ചുവന്നു കൊണ്ടുവന്ന 8 മാസം 9 മാസം പ്രായമുള്ള പെൺകുട്ടി ഉമ്മയും ബാപ്പയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് അല്ലാ ആഫിയത്താക്കണേ റബ്ബേ. അങ്ങനെ ആരെല്ലാം കുട്ടികളിൽ ഞങ്ങളിലോ പറയപ്പെട്ടവരിലോ എവിടെയെല്ലാം അത്തരം രോഗികളുണ്ടോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് നീ ആഫിയത്താക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل دعاء برحمتك يا أرحم الراحمين صلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين والسلام عليكم ورحمة الله